ഹരിയോം. എസ് പി വൈ എസ് എസ് എൻ വൈ സി മലയാളം ഓൺലൈൻ നടത്തുന്ന രാമായണം പാരായണം 2022 ഇന്ന് 7-ാം ദിവസം പാരായണം ചെയ്യുന്നവർ ലതാ മോഹൻ അക്ക, ദേവകി അക്ക, സിന്ധു അനന്തു അക്ക, വിജി സുനിൽ അക്ക, ഗീത ഷിബു അക്ക, എല്ലാ അക്കമാരെയും സ്വാഗതം ചെയ്യുകയാണ്. സാരാംശം പറയുന്നത് രമ അക്ക. ആദ്യമായി ലതാ മോഹൻ അക്കിന് സ്വാഗതം ചെയ്യുവാണേ. ഹരിയോം. ഹരിയോം. ഹരിയോം സോണക്ക. എല്ലാവർക്കും ഹരിയോം. ആദ്യം ഗണപതി സ്തുതി ചൊല്ലാം. നമുക്ക് എല്ലാവർക്കും കൂടി ചൊല്ലാം. ഏകദന്തം മഹാകായം തപ്ത കാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തകരാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇന്നത്തെ രാമായണ വായനയിലേക്ക് കടക്കാം. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിടേ. സൗമിത്രിയും ജനകാത്മജനും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനു മുടുത്താനതു നേരം. ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാനിതു ഗാഢമുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലദേവതാ വല്ലഭൻ രാഘവനിംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം. ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി. കോപേന ബൽസിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി
ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോര ശീലേഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേവരൂ ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോട ഏവമരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്രപ്രയാണായ സത്വരം ഇത്തമുക്ത്വാ രാമവത്രാംബുജം പാർത്തു പുത്രഹ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാഹാ മമ പ്രാണസമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണുവണങ്ങി പ്രദക്ഷിണവും ചെയ്തു താൻ തൊഴുതുടൻ തേൽ കയറിനാൻ ബാണചാപസി തൂണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ ഭൂപനും നിൽക്ക നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായിതു ലോകവും അന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ ശ്രീബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടതിഷ്ട പ്രഭോ രാമ ദയാനിധേ ദൃഷ്ടിക്കമൃതമായോരു തിരുമേനി കാൺകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിൽ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രളപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിര പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃദേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതിനില്ലെന്നു നിർണയം എന്നതു കേട്ടോരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കീടിനാരന്നേരം വന്നോരു ദുഃഖേണ മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഭിന്നയായി മേകുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാനദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലെ ശയനം ചെയ്തുറങ്ങിനാ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങൾ അങ്ങും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കു ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായിൽ കാനനാവാസം നമുക്കുമെന്നേ വരും മാനസത്തിങ്കലുറച്ചു മരുവിനാൻ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനു മുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കയൂമില്ലിവർ കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ
ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതിൽ ബോധമില്ലിപ്പോൾ ഇനിയുണരും മുൻപ് പോകാ നാം ഇപ്പോഴേ കൂട്ടുക തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ച് അത് നേരം രാഘവന്മാരും ജനകാതനൂജയും തേരിലേറിയിടിനാരേതൂ മറിഞ്ഞില്ല പൗരാജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ച ചിട്ടത തെറ്റുന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതീ കുണ്ഠിതന്മാരായി പുരീപുക്കുമേവിനാർ സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനു ദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യ വസിച്ചിടിനാരേവരും മംഗലാദേവത വല്ലഭൻ രാഘവൻ ഗംഗാതടം പൊക്കു ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരാ വിദൂരേ മരുവീടിനാൻ ദാശാരഥിയും വിദേഹ തനൂജയും ശിംശപാമൂലേ സുഖേന വാണിടിനാൻ രാമാഗമന മഹോത്സവം എത്രയോ ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ സ്വാമിയായിഷ്ട വയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ മനസ്സോടു ഭക്തൈവ സത്വരം പക്വ ഫല മധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനീക്ഷിപ്പ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു അക്ഷസി തുഷ്ടാദൃഢ മണച്ച ശേഷവും ചെയ്തു മന്ദഹാസം പുണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു കഞ്ചാവിലോചനൻ തന്തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനൂമുര ചെയ്തു ധന്യനായേ നടിയ നിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ഭൂഷണാഹീനമധീനമല്ലോ തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം അന്തപുരം മമ ശുദ്ധമാക്കിയിടണമന്തർമുത പാദപത്മരേണുക്കളാൽ മൂലാഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനീവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേക്ക നീ വാക്യം മതിയം മമാസഖേ സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം പൂജിക്കുന്നതുമില്ലെന്നു മന്യേ വനവാസകാലം കഴിയുവോളം രാജ്യം മമ ഇതൽ ഭവാൻ മത്സഹിയല്ലോ പൂജനാം നീ പരിപാലിക്ക സന്തതം കുണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട കൊണ്ടു വരിക വടക്ഷീരമാശു നീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘുത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ജഡാമാകുടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരാമാസ്യതമായ തൽപ്പസ്ഥലേ പാനീയ മാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറപ്പുകൊണ്ടിടിനാൻ പ്രാസാദമൂർധിനി പര്യങ്കെ യഥാപുരാവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോൽ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ പുഷ്കര നേത്രനെ കണ്ടീലയോ സഖേ പർണതൽപേ ഭുവി
ദാരുമൂലേ കിടന്നർണോ ജനേത്രനുറങ്ങുമാ റായിതു സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യ പുരുഷൻ ജനകാത്മജയോടും പള്ളി കുറുപ്പുകൊള്ളു മുന്നമിഹ പല്ലവ പല്യങ്ക സിന്നിവനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണാഭൂതയായി വന്നിതു കൈകേയി മന്ധര ചിത്തമാസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ ശ്രുത്വാ ഗുഹോക്തികൾ ഇത്തം ആഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലി ഹേതുർജഗത്രയേ കസ്യ സുഖസ്യാ വാ കോപി ഹേതുസഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം ദുഃഖ സുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവ്രത തോന്നുന്നത് ജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ ഞാനിതിൻ നിന്നു കർത്താവെന്ന് തോന്നുന്നു മാനസ താരിൽ വൃഥാഭിമാനേന കേൾ ലോകം നിജകർമ്മ സൂത്രബന്ധം സഖേ ഭോഗങ്ങളും നിജകർമാനുസാരികൾ മിത്രാരി ഉദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുഹൃജ്ജന വേദബുദ്ധിഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാതഥ ദുഃഖസുഖം നിജകർമ്മ വശഗതമൊക്കെ എന്നുൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ യദ്യത് ആഗതം തത്ര കാലാന്തരേ തത്തത് ഭുജിച്ച് അതിസ്വസ്ഥനായി വാഴണം ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാശുഭ കർമ്മഫലോദയേ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖ അനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിൽ ഇത്രയുമല്ലടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമധ്യസംസ്തമായും വരും രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ട് ജലപങ്കമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരു ഉന്നുബുധജനം ദൃഷ്ടമെല്ലാം മഹാമായ ഇതീ ഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്ത ഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ സ്വാമിൻ ഇയം ദ്രോണികാ സമാരുഹ്യതാം സൗമിത്രിനാ ജനകാത്മജയാസമം തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവ വീര മമ പ്രാണവല്ലഭ ശൃംഗിവേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ച് കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ച് താനും കരേറിയിടിനാൻ ആയുധമെല്ലാം എടുത്ത് സൗമിത്രിയും ആയതമായൊരു തോണി കരേറിനാൻ ജ്ഞാനിവർഗത്തോടു കൂടെ ഗുഹൻ പരം ആദരവോട് വഹിച്ചിത് തോണിയും മംഗള അപാംഗിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ച് നന്നായി വണങ്ങിനാൽ ഗംഗേ ഭഗവതീ ദേവി നമോസ്തുതേ സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമോ നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊൽക നീ ആപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ
ഇത്തരം പ്രാർത്ഥിച്ച് വന്ദിച്ചിരിക്കവേ സത്വരം പാര കൂലം ഗമിച്ചിടിനാൽ തോണിയിൽ നിന്ന് താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൽ മനോഗതം കൂടെ വിടകൊള്ളതിന് അടിയനും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിൽ ഏണാംഗ ബിംബാനന ജഗദ്ദീപതേ നൈഷാദ വാക്യങ്ങൾ കേട്ട് മനസ്സി സന്തോഷേണ രാഘവനേവം അരുൾ ചെയ്തു സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദം ഒഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം ഇത്തരം ഓരോ വിധം അരുളി ചെയ്തു ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകെന്നയച്ചു രഘൂത്തമൻ ഭക്ത്യാ നമസ്കരിച്ച് അഞ്ജലിയും ചെയ്തു മന്ദമന്ദം തോണി മേലെ ഗുഹൻ വീണ്ടും മന്ദിരം പൂക്കു ചിന്തിച്ചു മരുവിനാൻ ഭരദ്വാജാശ്രമ പ്രവേശനം വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോ ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു പാദപമൂലേതലാഖ്യതൽപസലേ മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥവർഖ്യാതി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാൽ ചിത്തമോദത്തോടിരുന്നു ഒരു നേരത്തു തത്ര കാണായി തിരുവടു തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥാനന്ദനുണ്ടു ഞാൻ നന്ദനുണ്ടു തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാത്തിരിക്കുന്നിടുട ചാന്തികേകേന കേയെന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസശ്രേഷ്ഠനോ അവടാ ബ്രഹ്മചാരി ചെന്ന അപ്പോ ആ ഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനാൾ ആശ്രമോപാന്തേ ദശരഥപുത്രനു ഉണ്ടാശ്രിത വത്സല പാർത്തിരുന്നിടുന്നു ശ്രുത്വാ ഭരദ്വാജനി സമുദ്ധായ ഹസ്തേ സമാദായ സാർഖ്യപാദ്യാദിയും ഗത്വാ രഘുത്തമ സന്നിധ ഉപസത്വരം ഭക്തൈവ പൂജയിത്വാ സഹലക്ഷണം ദൃഷ്ട്വാ രമാവരം രാമം ദയാപരം തുഷ്ട്യ പരമാനന്ദാബ്ധവും ഒഴുകിനാൻ ദാശരഥിയും ഭരദ്വാജ പാദങ്ങൾ ആശുവണങ്ങിയിടിനാൻ ഭാര്യാനുജാന്യുതം ആശീർവചനപൂർവം മുനി പുങ്കവ ആശയാനന്ദമെന്ന് അരുളി ചെയ്തു പാദ രജസ പവിത്രമാക്കിയിടു നീ വേദാത്മക മമ പർണശാലാമിമാം ഇത്തമുക്തോട ജമാനീയ സീതയ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധേനേന പൂജിച്ചുടൻ ഭരദാജന തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാഫല്യമൊക്കവേ ജ്ഞാതം മയാ തപോദന്തം രഘുപതേ ഭൂതമാകാമികം ജാകരുണാനിധേ ഞാനറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യം അനുഷനായതു മായയാ ഭൂതലെ ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിത നാഗയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്ത് എന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനെ ഇന്ന് അതിനിന്നടോ ജ്ഞാനദൃഷ്ടിയാതവ ധ്യാനൈകാതയ ജ്ഞാനമൂർത്തിയെ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യ കൃതാർത്ഥനായേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടെ ഏവമരുൾ ചെയ്തു ക്ഷത്രബന്ധുക്കളായുള്ള ഒരു ഞങ്ങളെ ചിത്തമോദമോട് അനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞു ദൂരാത്രി മുനിയുമാനവും ചെയ്തു ശശി മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിന്തി നദിയേയു ഉത്തീര്യ താപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു ജവാൽ തത്ര വാൽമീകി തന്നെ ആശ്രമം നിർമ്മലം നാനാമുനി കുലസംകുലം കേവലം നാനാമൃഗദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷദല ലതാ പരിശോഭിതം നിത്യകുസുമഫല ദല സംയുതം തത്ര ഗത്വാ സമാനീനം സമാസീനം മുനികുല സപ്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൽ രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരം ഇന്ദീവരേക്ഷണ ഇന്ദ്രാദി വൃന്ദാരൈക പന്തിതം ബാണതൂണീരധനുർധരം പൃഷ്ഠപത്രാണ നിപുണം ജടാമ കുടോജ്വലം
ജാനകി ലക്ഷ്മണോ വേദന്റെ ഉത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥാ സന്തോഷ ബാഷ്പാകുലാക്ഷനായ രാഘവൻ തൻ തിരുമേനി ഗാഠം പുണർന്നീടിനാൽ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗൽമയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തപൂണ്ടർഖ്യ അർഖ്യപാദ്യാദികൾ കൊണ്ടർത്ഥ മുക്തി പ്രതനായ നാഥനു സാദരം പക്വമധുര മധുരമധു ഫലഭൂമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത ഭുക്ത പരിശ്രമം തീർത്തി രഘുവൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു സാദാജ്ഞയാ വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും കൂടു ഹേതുവോ ഞാൻ പറയേണ്ടത് പറയണമിൽ എന്നില്ലല്ലോ വേദാനിന്ദാം വേദാന്തിനാം ഭവതാമറിയാമല്ലോ യാതോരിടത്തു സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇദ്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരികെയുണ്ട് ആശമനഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനിയും മന്ദസ്മിതം ചെയ്ത് ഇവ്വണ്ണം അരുൾ ചെയ്തു സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെ ആകലെന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനതേ വസിപ്പാനുള്ള മന്ദിര ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദോഷഹീനന ഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ നമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസമന്ദിരം നിത്യധർമ്മധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുക ഉത്തമനായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മനുഷ്യർ തന്മന പങ്കജം തേ സുഖമന്ദിരം ശാന്തന്മാരായ നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാന മാനസന്മാരുമായി ലോഷ്ടാശ്മകാൻ ജനതുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവാ മന്ദിരം നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലെ ദത്തമായുള്ള ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടു നിഷ്ഠേതരാപ്തികൾ അനുതാപവുമില്ല സർവവും മായേതി നിശ്ചിന്ത്യ വാഴുന്ന ദിവ്യമനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവ ഭേദവികാരങ്ങളൊക്കെയോ ഉൾപ്പൂർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുത്രുഭവ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിലാത്മാവിനില്ലേതും യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരു തൻഭവന്തം വരം ചിത്തനം വേദസ്വരൂപം അനന്തമേകം സദാം വേദാന്ത വേദ്യമാദ്യം ജഗത്കാരണം നാദാന്ത രൂപം പരബ്രഹ്മമച്യുതം സർവഭൂഗാശയസ്തം സമസ്താധാരം സർവഗതം വരാത്മനാമലേപകം വാസുദേവം വരദം വരേണ്യം ജഗദാസിനാം ആത്മാനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസംശയം വസിച്ചിടുക ശ്രീപദേ സന്തതവ്യാസ ദൃഢീകൃത ചേതസാം സന്തതം ദുൽപാദസേ വരാതാത്മനാം സന്തതം ത്വന്നാമ മന്ത്രജപ ശുചി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണി ദയാവാരിതി കർണാമൃതം തവ നാമമാകാൽമ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനിടൂ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുര നിർമരിയാദങ്ങൾ ചെയ്തേൻ വലതരം ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളും ഒക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്രതരുണിയുമായി വസിച്ചേൻ ചിരം
പുത്രരെയും വളരെ ജനിപ്പിച്ചതു നിസ്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലും അമ്പും ധരി ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേന്തി ജന്മാരോടു മത്രമുനീന്ദ്രവനത്തിൽ നിന്നേ കഥാ സപ്തമുനി വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ ഉടനായി മധ്യാന മാർത്താണ്ട തേജസ്വരൂപികൾ നിർദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജനേ ഘോരമഹാവനെ ദൃഷ്ട്വാസ സംഭ്രമം എന്നോടരുൾ ചെയ്തു തിഷ്ടതിഷ്ടത്വയാ കർത്തവ്യമത്രകി ദുഷ്ടമതേ പരമാർത്ഥം പറകെന്നു തുഷ്ട്യാമുനീവരന്മാരുമരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതിയം പറഞ്ഞേ നൃപാത്മര പുത്രരാദികളുണ്ട് എനിക്കെത്രയും ശുത്രുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനീവരന്മാരതു കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളും നിന്നിടുമത്രേ ഇവ ഞങ്ങൾ നീ സംശയം ഇത്തമാകർഞ്ഞ ഞാൻ നീ വീണ്ടുപോയി ചെന്നുമൽ പുത്രരാദികളോട് ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ജയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയേണമെന്നു ഞാൻ ചൊന്നതീൻ ഉത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നേ വരൂ ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ചോരോതരം താപസന്മാർ നിന്നരുളുന്നതിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ നിത്യതബോധന സംഗമഹേതുനാശുദ്ധമായി വന്നിതെന്നന്തക്കരേണവും ഋക്താതനുശരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യ നമസ്കരിച്ചേൻ പാദസന്നിധൗ ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന രക്ഷിച്ചു കൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം സ്പഷ്ടമൃത്യുക്ത പതിതം വദാന്തികേ ദൃഷ്ട്വാമുനീവരന്മാരുമരുൾ ചെയ്തു ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്തിസ്തു ചിത്തശുദ്ധി സൈദൈവാസ്തുതേ സദ്യഫലം വരും സജ്ജന സംഗമാദിദ്വജനനാം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യത ബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം വിജാതമനാമിവൻ ദിവ്യജനത്താലും ഉപേക്ഷിനെന്നാകിലും രക്ഷരക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന ഇത്വമുക്ത്വാ രാമനാമവർണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം മരാമരത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടു നീ ഇത്തമനുഗ്രഹം തത്വാമുനീന്ദ്രന്മാർ സത്വരം ദിവ്യ പതാകമി ചിടിനാർ
നത്വാമരേതി ജപിച്ചിരുന്നേകം പത്യാസഹസ്രയുഗം കഴിവോളവും പുറ്റുകണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരും അന്നള്ളിഴുന്നിളിനാർ ഗോപതിമാരു ദേയം ചെയ്തതുപോലെ നിഷ്ക്രമേ ചീടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമി ചീടിനെ നാശുനാകുതരാൽ വാൽമീകി മധ്യതോ നിന്നു ജനിക്കയാൽ മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ വാൽമീകിയാ മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹു ലാമ്യനവേദിയായി ബ്രഹ്മജ്ഞനാകനീ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളും വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിയേൻ ഇന്നു സീതാ സുമിത്ര രത്മജരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നതിനീക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണ ജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചശുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപൂണ ത്രിദശ കുലപതേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സമർപ്പണ ശ്ലോകം. കായേന വാചാ മനസേന്ദ്രിയൈവ്യാ ബുദ്ധ്യാൽ മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരിയോം അക്ക. ഹരിയോം. നമ്മൾ ഇന്ന് വായിച്ച ഭാഗങ്ങളുടെ സാരാംശം പറഞ്ഞു തരുന്നത് രമാക്കാണ്. ഹരിയോം രമാക്ക. ഹരിയോം. ഓം ശ്രീ ഗുരുഭ്യോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഇന്ന് കർക്കിടകം 7-7 ദിവസമായി. നമ്മൾ ആ രാമന്റെ ശ്രീരാമദേവന്റെ ആ ജീവിതത്തിലൂടെ നമ്മളും യാത്ര ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോ നമ്മൾ ഇതുവരെ കാണേണ്ടായി ദശരഥ മഹാരാജാവിന് കുട്ടികളുണ്ടാവുന്നു, അങ്ങനെ സുഖമായി ജീവിക്കുമ്പോ ആ വരം രാജ്യാഭിഷേകം അവിടെ നടത്താൻ ഒരുങ്ങുന്നു അല്ലേ. അപ്പൊ അവിടെ രണ്ട് തെറ്റ് ചെയ്യുന്നുണ്ട് ദശരഥ മഹാരാജ. ഒന്ന്, ആരെയും അറിയിക്കാതെ ആ പിന്നെ കൈകേയിയോട് പോലും പറയാതെ സ്വയം തീരുമാനമെടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഭരത ശത്രുഘ്നന്മാർ ഇല്ലാത്ത നേരം നോക്കി അവിടെ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്നൊരു പാഠം പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, എപ്പോഴും നമ്മളൊരു തീരുമാനം വീടുകളിൽ എടുക്കുമ്പോ എല്ലാവരോടും ചോദിച്ച്, ഒരു മെജോറിറ്റി എന്നൊക്കെ പറയില്ലേ, അവരുടെ എല്ലാവരുടെയും എന്താണ് ആ ഒരു ചിന്ത, അവരുടെ ഐഡിയ എല്ലാം തെരഞ്ഞെടുത്തുകൊണ്ട് വേണം നമ്മൾ ഒരു കാര്യം തീരുമാനിക്കാൻ. ഇനി അവിടെ ഭരതൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതുപോലെ കൈകേയിയോട് ആലോചിച്ച് ചെയ്തിരുന്നെങ്കിലും ഇതൊന്നും ഈ ബലങ്ങളൊന്നും ദോഷഫലങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതൊക്കെ സംഭവിച്ചേ മതിയാവുള്ളൂ. കാരണം ആ ശ്രീരാമദേവന്റെ ജന്മം തന്നെ രാവണ വധത്തിനായിട്ടുള്ള, അപ്പൊ തന്റെ അവതാര ഉദ്ദേശം നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണം. അതുകൊണ്ട് അവിടെ കൈകേയിയും ദോഷക്കാരിയല്ല, മന്ദരയും ദോഷക്കാരിയല്ല. നമ്മൾ കാണേണ്ടായി ദേവന്മാര് പോയി പ്രാർത്ഥിക്കുന്നത് ആ സരസ്വതി ദേവിയെ മന്ദരയുടെ നാവിലെത്തിക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ എന്തൊരു കാര്യം സംഭവിക്കുന്നതും അതൊക്കെ ദൈവഹിതം മാത്രമാണ്. ഓരോ നിമിഷത്തിലും നമുക്ക് എന്ത് സംഭവിക്കണം എന്ന് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരു മരണം തന്നെയായാലും നമ്മൾ പറയും ഓ അത് പെട്ടെന്ന് സംഭവിച്ചു കേട്ടോന്ന്.
അതൊന്നും അല്ല, അതൊക്കെ ഭഗവാൻ പോരുമ്പോ തന്നെ അതെല്ലാം തിരിച്ചു ചെല്ലേണ്ട സമയം പോലും എഴുതിയിട്ടാണ് വിടുന്നത്. നമ്മൾ തനിയെ വരുന്നു, തനിയെ പോകുന്നു. പിന്നെ ഇവിടെ നമ്മുടെ സന്തോഷത്തിന് ഒരുപാട് ബന്ധങ്ങള് സ്ഥാപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി പുറപ്പെടുകയാണ്. അപ്പൊ അമ്മയെ കാണാൻ ചെല്ലുകയാണ് ശ്രീരാമദേവൻ. തന്റെ മാതാവായ കൗസല്യയുടെ അന്തപുരത്തിന് പോണു. അവിടെ പോയി അമ്മയോട് യാത്ര ചോദിക്കുകയാണ്. അപ്പൊ അറിയാം അമ്മ അവിടെ വിഷമിക്കുന്നു. പക്ഷെ അമ്മ കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ പറയുന്നുണ്ട്, അമ്മ ജ്ഞാനിയാണ്. ഒരു അജ്ഞാനിയായ ആൾക്കാര് പല ചിന്തയാണ്, അവർക്ക് അവരുടെ ചിന്ത നല്ലതായിരിക്കണം എന്നില്ല. അമ്മ ജ്ഞാനിയായ അമ്മ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മളെപ്പോഴും തന്നെ എല്ലാവരെയും ഒരുമിച്ച് ഇരുത്താനൊന്നും നമുക്ക് സാധ്യമല്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്കൂ, നമ്മള് കുട്ടികളെ വളരുന്നു. പെൺകുട്ടിയാണെങ്കിൽ അവരെ അയക്കേണ്ട ഒരു ബാധ്യത നമ്മൾക്കുണ്ട് അച്ഛനമ്മമാർക്ക്. അതുപോലെ തന്നെ അപ്പൊ നമ്മൾ വിചാരിക്കുക ആൺമക്കൾ നമ്മുടെ അടുത്തുണ്ടാവും, അവരെയും ഒട്ടും കിട്ടുന്നില്ല. അവരാണെങ്കിൽ ജോലി തേടി അന്യ നാടുകളിലൊക്കെ പോണു. അപ്പൊ നമുക്ക് ആരും ഒരിക്കലും കൂട്ടിനുണ്ടാവില്ല. അപ്പൊ അവരെയൊക്കെ സന്തോഷത്തോടെ അയച്ചുകൊണ്ട് അവരുടെ നല്ല ഭാവിക്കായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവര് പോവാണ്. വനയാത്രക്കുള്ള ഒരുക്കാണ് അത്. അവിടെ പറയും കൗസല്യ മാതാവിന്റെ അടുത്ത് ചെന്ന് യാത്ര പറയുന്നത് കേട്ടു. ഇഷ്ടവാക്യം കേട്ട് കൈകേയി സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന സസംഭ്രമം. അങ്ങനെ കൈകേയി ആവാ കേട്ടുകൊണ്ട് അവരേതായാലും യാത്ര തിരിക്കാനുള്ള പുറപ്പാടാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ വനവാസത്തിന് വേണ്ട ആ ചീരങ്ങൾ ആ വസ്ത്രങ്ങളൊക്കെ ആ അമ്മ നൽകുകയാണ് ചെയ്യുന്നത്. മൂന്ന് പേർക്കും വേറെ വേറെ വസ്ത്രങ്ങൾ നൽകും വനവാസത്തിന്. അപ്പൊ കാട്ടിലേക്കുള്ള വസ്ത്രം നമ്മുടെ പട്ട് വസ്ത്രങ്ങളൊന്നും ആയിരിക്കില്ല. നമ്മളെപ്പോഴും ഓരോ സന്ദർഭം അനുസരിച്ചാണ് നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു കല്യാണത്തിന് പോവാണ്, വിവാഹവേളയിൽ നമ്മൾ ആഭരണങ്ങൾ അണിയുന്നു, നല്ല പട്ട് സാരികള് പൂവൊക്കെ ചൂടി പോണു. ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോ അതിൻ്റെതായ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. വെള്ള വസ്ത്രങ്ങളോ കറുപ്പ് വസ്ത്രങ്ങളോ ഒക്കെ ഉപയോഗിച്ച് പോകും. അപ്പൊ ഒരു വനത്തിൽ പോകുമ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് അവിടെ തണവിൽ നിന്നൊക്കെ സംരക്ഷണം നേടാനൊക്കെ ആയിരിക്കണം അവർക്ക് വന്യ ചീരങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവര് കൈ വൽക്കലൊക്കെ പിടിച്ചുകൊണ്ട് അവരിങ്ങനെ പോവാൻ ധരിച്ചുകൊണ്ട്. അപ്പോ ഈ സീതാമാതാവിന് ആ വൽക്കലം കിട്ടിയപ്പോ ഒരു നോക്കുകയാണ്. കാരണം അതൊരു സങ്കടമൊക്കെ ഉള്ളിൽ വരികയാണ്. ഇതുവരെ അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ലല്ലോ. നല്ല ജനക മഹാരാജാവിന്റെ മകള്, നല്ല നിലയിൽ വളർന്നവര് ഈ ഒരു വസ്ത്രം. പക്ഷെ നമുക്ക് അതല്ല അതെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ഏതൊരു സമയത്തും അതിൻ്റെതായ രീതിയിൽ ആ കാര്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു ദുഃഖം വരുന്നു, അപ്പൊ അതിൻ്റെതായ രീതിയില് നമുക്കിപ്പൊ നമ്മുടെ മക്കളെ കന്യനാട്ടിൽ പോണു, നമ്മള് ആ ശീലിപ്പിച്ച ഭക്ഷണ രീതി എന്നല്ല അവിടെ. അപ്പോ അവിടെ കിട്ടുന്ന ഭക്ഷണങ്ങളെയൊക്കെ അവര് സ്വാംശീകരിക്കാനായിട്ട് അവർക്കൊക്കെ അറിയതിനെ നമ്മൾ പകർന്നു കൊടുക്കണം. അത് അങ്ങനെ ഏതിനോടും നമ്മൾ ചേരാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടാകണം എന്നും കൂടെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ അവര് അതൊക്കെ ധരിച്ചുകൊണ്ട് എല്ലാവരും മൂന്ന് പേരും യാത്രയാവുകയാണ്. ആ സമയത്ത് പൗരജനങ്ങള് എന്താണ് ആ ശ്രീരാമദേവനെ അത്രയും അധികം സ്നേഹിക്കുന്ന ആ ഗ്രാമവാസികളെല്ലാം നിന്ന് കരയാണ്. ഇത് കണ്ടപ്പോ വസിഷ്ഠ ഗുരുവിനെ സഹിക്കുന്നില്ല. വേഗം കയ്യേയി മാതാവിനെ ചീത്ത പറയാണ്, വഴക്ക് പറയാണ്. നീ ഒരുത്തി കാരണമല്ലേ എന്ന് ചോദിക്കാണ്. ദുഷ്ടേ നിശാചരീ ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കടോര ശീലേഖലേ. ദുഷ്ടേ നിശാചരി, നീ ഇത്രയും ഒരു പാപം ചെയ്യാൻ കാരണം എന്താണ്? നീ എന്തിന് രാമൻ വനത്തിന് പോകണമെന്ന് നീ എന്താ ഒരു അഭിപ്രായം പറയാൻ കാര്യം എന്ന് ചോദിക്കുകയാണ്. വനവാസം എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, നമുക്കറിയാല്ലേ. ആ ക്രൂരമായ ജന്തുക്കളുള്ള വനത്തിൽ കൂടെയൊക്കെ സഞ്ചരിക്ക, പല മൂലാദികൾ. അതിന് സീതയോട് പറയുന്നുണ്ട്, സീതയെ കാണാൻ പോവും. അപ്പൊ സീത വരണം എന്ന് പറയുമ്പോ പറയുന്നുണ്ട് നിനക്കത് സാധ്യമല്ല. പിന്നെ അവിടെയൊക്കെ ആ ക്രൂരമായ ജന്തുക്കള് അവരിൽ നിന്ന് രക്ഷ നേടുക, അതുപോലെ തന്നെ രാക്ഷസന്മാര്, ഭീകരന്മാരായ രാക്ഷസന്മാര്, അതുപോലെ ഫലമൂലാദികളൊക്കെ കട്ടുക, അമ്ല കഷായങ്ങൾ എന്നൊക്കെ പറയുന്നത് ചവർപ്പും പുളിപ്പും കയ്പ്പും ഒക്കെ ഉള്ള ആ ഫലമൂലങ്ങൾ ധരിച്ചുകൊണ്ട്
സേവിച്ചുകൊണ്ട് നിനക്ക് അവിടെ പോകേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു വനവാസത്തിന് നീ എന്തിന് അത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരുടെയും കുട്ടല്ല. പിന്നെ അങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ ഭക്തിയ പതിവ്രതയായ ഒരു ജാനകി ഭർത്താവിനോടുകൂടി പ്രയാണം ചെയ്യൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക. പക്ഷേ സീതാമാതാവ് തന്റെ ആഭരണങ്ങളൊന്നും എല്ലാം തന്നെ ആ വസിഷ്ഠ ഗുരു ആ പത്നിക്ക് അരുന്ധതി ദേവിക്ക് എല്ലാം കൊടുത്തുകൊണ്ടാണ് അവിടെ യാത്ര പോകുന്നത്. അങ്ങനെ പോകുന്ന രഥം കൊണ്ടുവരാൻ പറയും. അങ്ങനെ സുമന്ത്രർ തന്റെ മന്ത്രി രഥം കൊണ്ടുവന്ന് അവരെ പോവാണ്. പോകുമ്പോഴോ എല്ലാവരും കണ്ണുനീരണിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ ഒരു എന്താണ് വിട പറയാന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒക്കെ ഒരു സങ്കടം വളരെ കൂടിക്കൊണ്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് തേരിൽ കയറിക്കൊണ്ട് അവരെ എല്ലാവരെയും തൊഴുതുകൊണ്ട് പോവാണ്. അപ്പൊ അവിടെ ലക്ഷ്മണനും കൂടെ പോകുന്നു. അപ്പൊ ലക്ഷ്മണനോടും പറയുന്നുണ്ടായിരുന്നു, ശ്രീരാമദേവൻ നിന്നെയോട് കാനനത്തിൽ പോകാൻ പറഞ്ഞിട്ട് അച്ഛൻ എനിക്കാണ് ആജ്ഞ തന്നിരിക്കുന്നത്, അപ്പൊ ഞാനേ അനുസരിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയും. അപ്പോ വലിയ ഒരു വനത്തിൽ പോകുമ്പോ അവിടുത്തെ വിഷമത്തിനെയെല്ലാം കൂട്ടു നിൽക്കാൻ സഹോദരനായ ഞാൻ വേണം എന്ന് പറഞ്ഞാണ് പോണത്. അപ്പൊ അവിടെ നമ്മൾ കാണിക്കേണ്ട സഹോദര സ്നേഹാണ്. എത്രയും ദുസ്സഹമായ ഒരു വഴി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ആ ശ്രീരാമദേവന്റെ ഒപ്പം തന്നെ ലക്ഷ്മണനും പോകുന്നത്. ഇവിടത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ ജ്യേഷ്ഠനായ രാമനെ അനുഗമിക്കുമ്പോൾ അവിടെ ആ ഒരു സഹോദര സ്നേഹം നമുക്ക് കാണാൻ കഴിയും. അടുത്തതായിട്ട് ശ്രീരാമദേവൻ പിന്നെ സീതയോടും സീതയുടെ അന്തപുരത്തിലും ചെന്ന് പറയുന്നുണ്ട് ഞാനിങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോ സീതയും പറയും ഞാൻ കൂടെ വരുന്നു. അപ്പോ ഭഗവാൻ പറയുന്നുണ്ട് വേണ്ട, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിവിടെ യാത്ര വനവാസം അത്ര സുഖമായ കാര്യമല്ല, അതുകൊണ്ട് വരണ്ട എന്ന് പറയുമ്പോ ഒരു ഭർത്താവിനെ അനുഗമിക്കേണ്ടത് ഭർത്താവിന്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കേണ്ടതാണ് എന്റെ കടമ എന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പൊ അതും നമ്മളൊക്കെ മനസ്സിലാക്കുക. എപ്പോഴും ഒരു താലി കെട്ടിയിട്ട് ആ താലിയുടെ ഒരു വാഗ്ദാനമല്ല, നമ്മള് ജീവിത അവസാനം വരെ ഒരുപക്ഷെ സുഖങ്ങളായിരിക്കാം അല്ലെങ്കിൽ ദുഃഖങ്ങളായിരിക്കാം അല്ലെങ്കിൽ പല അവസ്ഥകളും ഒരു ഭർത്താവിന് വരുമ്പോ അതിന്റെ ഒപ്പം കൂടെ നിന്ന് മോറൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഒരു ആ ഭർത്താവിനെ അനുഗമിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഒരു ഭാര്യയുടെ കടമ. അതാണ് ഇവിടെയും നമുക്ക് ആ ശ്രീ സീതാദേവി കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ വിചാരിക്കും ആ മാതാവിനെ ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ അച്ഛനെ ശുശ്രൂഷിച്ച് നിൽക്കണ്ടേ എന്ന് വിചാരിക്കും അല്ലെ, അതും ശരിയാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ രാവണവധത്തിന് വളരെ കാരണഭൂതയായ ദേവി ചെന്നില്ലെങ്കിൽ എങ്ങനെ നടക്കും, രാവണൻ കട്ടുകൊണ്ടോണം, അത് കഴിഞ്ഞിട്ട് വേണ്ട യുദ്ധമൊക്കെ നടക്കാൻ. അപ്പൊ ഇതൊക്കെ ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അവിടെ അതൊക്കെ കൂടിയേ തീരൂ. അങ്ങനെ അവര് പോവാണ്. അങ്ങനെ അപ്പൊ യാത്ര പോകുന്നു. അങ്ങനെ അവര് പൗരജനങ്ങളും എല്ലാവരും കൂടെ പോവുകയാണ്. അങ്ങനെ ആ തമസ നദീ തീരത്ത് ചെന്നുകൊണ്ട് അവിടെ അന്ന് രാത്രി ഉറങ്ങുകയാണ്. എവിടെയാണ് പിന്നെ പുല്ലിലും അവിടെ കിടന്ന് ഇല പർണം ഇല വിരിച്ചുകൊണ്ടാണ് ചെടികളുടെ ഇലകളൊക്കെ ഇട്ടുകൊണ്ട് അതിലാണ് കിടക്കുന്നത്. അങ്ങനെ കിടന്നു. അപ്പൊ ഈ പൗരജനങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോ ശ്രീരാമദേവൻ പറയുകയാണ് ഇനി നാളെ രാവിലെ പുറപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ പക്ഷെ ഇവര് നമ്മുടെ കൂടെ വരും, അതുകൊണ്ട് ഇവര് ഈ ഉറങ്ങുന്ന നേരം നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം എന്ന് പറയാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വിധിച്ച ഒരു കാര്യം നമ്മൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അതിനെ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ മറ്റൊരാള് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും ഭഗവാൻ എന്താണോ നിശ്ചയിച്ചത് അവര് തന്നെ അത് അനുഭവിച്ചു തീർക്കണം. അതുകൊണ്ട് തന്നെ ശ്രീരാമദേവൻ ഇവരെ ഉറങ്ങുന്ന നേരം നോക്കിയിട്ട്
അവര് പിന്നെ നദിയെ കടന്നുകൊണ്ട് അപ്പുറത്ത് പോവാണ്. രാവിലെയായി, എല്ലാവരും സൂര്യൻ ഉദിച്ചാൽ ഐക്യുകല്ലി ഇവർ കാര്യത്തിനും വരും വിഘ്നം എന്നാരി പറഞ്ഞു. അപ്പൊ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇവര് നമ്മളെ അയക്കില്ല, നമ്മുടെ കൂടെ വരും എന്നുള്ള ഒരു ചിന്തയോടെ അവര് രാത്രി തന്നെ തേരൊക്കെ ശരിയാക്കി അവര് പോവാണ്. രാവിലെ ഉണർന്നു നോക്കുമ്പോ ഇവര് ഒന്നും ആരെയും കാണാനില്ല. അങ്ങനെ പിന്നെ ശ്രീരാമദേവൻ ഗംഗ നദിയിൽ കുളിച്ചുകൊണ്ട് അവര് മുന്നോട്ട് പോവാണ്. അവിടെ എന്താണ് പിന്നെ ശിംശഭ അന്നും അവര് രാത്രി അവിടെ കിടന്ന് ഉറങ്ങും. രാവിലെ ആവുമ്പോ അവര് പിന്നെ ഗുഹന്റെ ആ വാസസ്ഥലത്ത് ചെല്ലാനുള്ള ഒരുക്കമാണ്. അപ്പൊ ഇതറിഞ്ഞ ഗുഹൻ, ഗുഹൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇഷ്ട വയസ്യനാണ് എന്നാണ് പറയുന്നത്, തൻ്റെ കൂടെ പിന്നെ മിത്രമാണ്. അപ്പൊ അങ്ങനെ ആ വസിഷ്ഠന്റെ സഹായത്തോടെ ഗംഗയെ കടക്കാൻ പറ്റുള്ളൂ. നദി അതിനുവേണ്ടി ഗുഹന്റെ അടുത്ത് എത്തുകയാണ്. അപ്പൊ നമ്മള് അങ്ങനെ കാണുന്നു. അപ്പൊ ഈ വരവ് അറിഞ്ഞത് കൊണ്ട് തന്നെ ഗുഹൻ നല്ല ഫലമൂലാദികളും അതുപോലെ പൂക്കളും എല്ലാം കൊണ്ട് ആ അതിഥിയെ സ്വീകരിക്കാനായിക്കൊണ്ട് തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ രാമദേവൻ അവിടെ എത്തുന്നു, മൂന്ന് പേരും അവിടെ എത്തുന്നു. ഗുഹൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പിന്നെ അവരെ പിന്നെ വേണ്ടുന്ന ഫലമൂലാദികളൊക്കെ കഴിക്കാൻ കൊടുക്കുകയാണ്. അതുപോലെ അവിടെ താമസിക്കണം പറയാണ്, ധന്യമായി എൻ്റെ ദേശം ധന്യമായിരിക്കുന്നു. ആ നൈഷാദ ജന്മം എൻ്റെ ധന്യമായി, കാരണം ശ്രീരാമദേവനൊക്കെ എഴുന്നള്ളിക്കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ അവരങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു സന്യാസിയോ ഒരു നല്ല മുനിശ്രേഷ്ഠനോ നമ്മുടെ വീട്ടിലൊക്കെ വന്നാൽ നമുക്ക് എന്ത് സന്തോഷം, നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു എന്ന് നമുക്ക് തോന്നും. അതുപോലെയാണ് ഗുഹൻ അവിടെ പറയാന്, ധന്യനായേൻ അടിയൻ ഇന്ന് കേവലം നിർണയം നൈഷാദ ജന്മവും പാവന, എന്റെ ജന്മം തന്നെ വളരെ പാവനമായിരിക്കുന്നു, കാരണം ആരായി എഴുന്നള്ളിയിരിക്കണേ, സാക്ഷാൽ ഭഗവാൻ എന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ധന്യനായിരിക്കണു എന്ന് പറയാണ്. എന്നിട്ട് എൻ്റെ അന്തപുരം ശുദ്ധമാക്കിയിരിക്കുന്നു, എല്ലാ ഐശ്വര്യങ്ങളും എനിക്ക് വന്നിരിക്കുകയാണ് ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഗുഹൻ വളരെ സന്തോഷത്തോടെ അവിടെ താമസിക്കാനും അവിടെ പറയാണ്. രാജ്യഭരണം തന്നെ നൈഷാദ രാജ്യത്തിന്റെ ഭരണം തന്നെ ഏറ്റെടുക്കാൻ പറയും. അതുപോലെ ഫലമൂലാദികളൊക്കെ കാരണല്ല മധുരമുള്ള ഫലങ്ങളൊക്കെ കഴിക്കാൻ കൊടുക്കുന്നു. ഭഗവാൻ പറയും, സമയമായിട്ടില്ല, ഇപ്പൊ എന്റെ ഉദ്ദേശം ആ അച്ഛൻ എനിക്ക് വിധിച്ച ആ കർമ്മം തീർന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ സ്വതന്ത്രനാകുന്നുള്ളൂ, അതിനുശേഷമേ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ കഴിയൂ എന്ന് പറയാണ്. അപ്പൊ 14 വത്സരം കാനനത്തിൽ വസിച്ച് എനിക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതിനുശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ താമസിക്കാം. പിന്നെ ഫലമൂലാദികളൊന്നും കഴിക്കുന്നില്ല, കാരണം അന്യന്മാര് കൊടുത്തതൊന്നും കഴിക്കാൻ പാട്, വളരെ ചിട്ടയോടെയുള്ള ആ അച്ഛന്റെ ആ അനുഗ്രഹത്തോടുകൂടിയുള്ള ആ ആജ്ഞ ആ നിറവേറ്റാണ് അവിടെ കാണുന്നത്. എപ്പോഴും നമ്മളും ഒക്കെ അങ്ങനെ ആ കുട്ടികളെ ആക്കി തീർക്കണം എന്ന് പറയാണ്. നമ്മളെ പറഞ്ഞാൽ തന്നെ അനുസരിക്കുന്ന വിധത്തിലായിരിക്കണം അവരുടെ ഒരു പെരുമാറ്റം, അതിന് നമ്മൾ തന്നെയാണ് കാരണക്കാര്. നമ്മളെങ്ങനെ വളർത്തുന്നു അതിനനുസരിച്ചാണ് ആ കുട്ടികളുടെ കർമ്മങ്ങളും ഉണ്ടായിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് അവരവിടെ കിടക്കുകയാണ്. കുറച്ച് നേരം വെളുത്തിട്ട് വേണ്ടേ അങ്ങോട്ട് പോവാൻ. എവിടെയാ കിടക്കണേ? ആ വൃക്ഷത്തിന്റെ വടവൃക്ഷത്തിന്റെ താഴെ പിന്നെ പുല്ല് വിരിച്ചുകൊണ്ട് അതിനുമേലെ ഇല വിരിച്ചുകൊണ്ടാണ് അവിടെ കിടന്ന് രണ്ടുപേരും സീത രാമന്മാര് ഉറങ്ങുന്നു. ലക്ഷ്മണനാണെങ്കിൽ കാവല് നിൽക്കുകയാണ് തന്റെ സഹോദരനെ രക്ഷിക്കാനായിക്കൊണ്ട്, കാട് അല്ലേ, അപ്പൊ അങ്ങനെ അവിടെ നിൽക്കുകയാണ്. പിന്നെ നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു, അങ്ങനെ അവര് യാത്ര മുന്നോട്ട് തുടരുന്നു. അപ്പൊ പറയും പിന്നെ വടക്ഷീരം എന്ന് പറഞ്ഞാൽ ഈ വടവൃക്ഷത്തിന്റെ അരയാലിന്റെ ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല്, അത് കൊണ്ടുവന്ന് അത് വളരെ പശയായിരിക്കും, അപ്പൊ അത് കൊണ്ടുവന്ന് ആ മുടിയിലൊക്കെ പുരട്ടി അതിനെ ജടാവൽക്കലം ആക്കി തീർക്കാനായിക്കൊണ്ട് അതിനെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ അതൊക്കെ കൊണ്ടുകൊടുത്ത് അവര് വീണ്ടും പോവാനുള്ള
ഒരുക്കാണ്. പക്ഷെ അവിടെ രാത്രി ഉറങ്ങുന്ന നേരത്ത് ഗുഹൻ പറയും, എത്രയോ സ്വർണ തൽപ്പത്തിന്മേല് സ്വർണം, ആ സ്വർണത്തിന്റെ കട്ടിലും മെത്തയിലൊക്കെ കിടന്ന് ഉറങ്ങിയ ഈ രാജകുമാരന്മാര് നോക്കൂ, അവിടെ പുല്ലിൽ കിടന്ന് ഉറങ്ങണു. അങ്ങനെ സീതാദേവി കൈകേയിനെയൊക്കെ ഇങ്ങനെ വഴക്ക് പറയ ഇങ്ങനെ പരിഭവഭാവത്തില് ആ ഗുഹൻ പറയാണ്. അപ്പൊ ലക്ഷ്മണൻ അവിടെ ഒരു ഉപദേശം കൊടുക്കും ഗുഹന്. നേരത്തെ നമ്മൾ കേട്ടു രാമൻ ലക്ഷ്മണന് ഉപദേശം കൊടുത്തു. അപ്പൊ കോപിഷ്ഠനായ ലക്ഷ്മണൻ ഇപ്പോ നല്ല ശാന്ത സ്വരൂപനായിട്ടും അസാത്വികനായിട്ടും മാറിയിരിക്കുകയാണ് ആ ഉപദേശമൊക്കെ കേട്ടുകൊണ്ട്. അല്ലെങ്കിൽ എപ്പോഴും കോപിഷ്ഠനാണ് പിന്നെ നമ്മുടെ ലക്ഷ്മണൻ. ഇപ്പൊ ഇവിടെ ഗുഹനോട് പറയും, അങ്ങനെ പറയരുത്, രാമനാമം ചൊല്ലാണ് വേണ്ടത്, കാരണം ഇതൊക്കെ വിധി പറഞ്ഞിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഗംഭീരമായിട്ടുള്ള ഉപദേശം കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം വേഗം. അപ്പൊ അങ്ങനെ അവര് അതൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിന് ഉത്തരം പറയാൻ ഉത്തരവാദി മന്ദരയോ കൈകേയോ അല്ല, ഇതൊക്കെ നിശ്ചിതമാണ്, ദൈവനിശ്ചയമാണ്. അങ്ങനെ രാമന്റെ ആ ഒരു രഹസ്യം, തത്വരഹസ്യം നമ്മൾ ഇന്നലെ വായിക്കേണ്ടായി. ആ രാമൻ എന്തിനാണ് ജനിച്ചത്, എന്താണ് അവതാര ഉദ്ദേശം, 10 അവതാരങ്ങളെ ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്, ആ കർമ്മങ്ങൾ ചെയ്ത് അവർക്ക് തിരിച്ചു പോകേണ്ടതാണ്. അപ്പൊ അതിന്റെ അവതാര ഉദ്ദേശത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്ത് പൂർവജന്മാർജിത കർമ്മമത്രേ പുരി സർവലോകർക്കും സുഖദുഃഖ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ദുഃഖം സുഖമൊക്കെ നമുക്ക് വരുന്നത് പൂർവജന്മത്തില് ആർജിച്ചു വെച്ചതാണ്. അപ്പൊ നമ്മൾ പലരും പറയില്ലേ, അയ്യോ ഞാൻ ഈ ജന്മത്തിൽ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല എന്ന് പറയും. അത്രയും സാത്വികന്മാരായ നമ്മൾക്ക് എന്തേ ഇത്രയും ദുഃഖം വരാൻ കാരണം, നമ്മുടെ കർമ്മഫലം ബാക്കി കിടക്കുകയാണ്. അപ്പൊ അതൊക്കെ അനുഭവിച്ച് തീർക്കണം. അതെങ്ങനെയാണ്, ജ്ഞാനികൾക്ക് അതെല്ലാം നന്നായി മനസ്സിലാവും. സുഖം ദുഃഖം ഒക്കെ നമ്മുടെ ഫലം തന്നെ, നമ്മുടെ കർമ്മഫലം തന്നെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ചിന്ത വരുന്നില്ല. അജ്ഞാനികളാണെങ്കിലോ ഇതൊന്നുമല്ല, ഈ ശരീരം വലുതാണ് എന്നുള്ള ഒരു ഭാവത്തിലാണ്, അഹങ്കാര ഭാവത്തിൽ അവരുടെ നടപ്പ്. അപ്പൊ ഈ സുഖം ദുഃഖമൊക്കെ എന്താണ്, ഇന്നും വരും സുഖം, നാളെ ദുഃഖം, അങ്ങനെ. അപ്പൊ ദുഃഖം വരുമ്പോഴോ സുഖം വരുമ്പോഴോ നമ്മള് സുഖത്തിൽ അമിതമായി ആഹ്ലാദിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമുക്കറിയാതെ പിന്നാലെ അതാ ദുഃഖം വരുന്നു. ദുഃഖത്തില് വളരെ ദുഃഖിതരാവേണ്ട കാര്യവുമില്ല. ഇത് ദിനരാത്രങ്ങൾ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ഇത് മുന്നോട്ട് പോകുന്നു. അവരെ ആശ്രമത്തിൽ ഋഷിമാരെ ഋഷിമാരുമായിട്ടുള്ള സംഗമമാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. ആദ്യമായി ഭരദ്വാജ ആശ്രമത്തിൽ ചെന്ന് ഗംഗയെ പാർ ചെയ്തുകൊണ്ട് ഗംഗയെ കടന്നുകൊണ്ട് പോവാണ്. അപ്പൊ ഗംഗയോട് പറയാൻ, ഗംഗയെ ഭഗവതി ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് ബലി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഇതിൽ സാധിക്കും. ഇപ്പൊ ഞങ്ങൾ സമാധാനമായിട്ട് എല്ലാ കാര്യം സാധ്യതയോടുകൂടെ തിരിച്ചു വരാൻ സാധിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭരദ്വാജ ആശ്രമത്തിൽ ചെല്ലുന്നു. അവിടെ എനിക്കറിയാം എന്താണ് ഈ ഋഷിമാർക്ക് അവരുടെ അകക്കണ്ണുകൊണ്ട് അറിയാൻ സാധിക്കും, ആര് വരുന്നു എന്തിനു വരുന്നു എന്നല്ല. അപ്പൊ ശ്രീരാമദേവന്റെ ആഗമന ഉദ്ദേശം എല്ലാം മനസ്സിലാക്കിയ ഭരദ്വാജ മുനി വേണ്ടം വണ്ണം സ്വീകരിച്ചുകൊണ്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്നും പിന്നെ വാത്മീകി ആശ്രമത്തിൽ പോകുന്നു. അവിടെയാണെങ്കിൽ ആശ്രമ പ്രദേശങ്ങളെല്ലാം വളരെ സൗന്ദര്യത്തോടും കൗതുകത്തോടും കൂടിയതാണ്. അങ്ങനെ ബ്രഹ്മജ്ഞാനികളായ ഋഷിമാർ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ചിത്രകൂടാദ്രിയിൽ വാൽമീകി ആശ്രമത്തിൽ പോണു. അവിടെ നിന്നും പിന്നെ വേദാന്തികളാണ്, അവർക്കെല്ലാം തന്നെ അറിയാം. അവിടെ താമസിക്കുന്നു. അവിടെ നിന്ന് ആ രാമൻ ആരാണെന്നും മനസ്സിലാക്കിയ ആ മുനി രാമനെ സ്തുതിക്കുന്നുണ്ട്. പിന്നെ രാമൻ വാൽമീകിയുടെ ആത്മകഥ സ്വയം പറഞ്ഞു കൊടുക്കണം. ഒരു നിഷാദൻ, ഒരു കാട്ടാളനായിരുന്നു ഞാൻ, ബ്രാഹ്മണനായിരുന്നു, പക്ഷെ ഒരു ശൂദ്ര സ്ത്രീയുമായി ബന്ധമായി അങ്ങനെ ഒരു കാട്ടാളനായി ഒരുപാട് കുട്ടികൾ ജനിച്ചു. അവരെ പോറ്റാനായിക്കൊണ്ട് ഞാൻ ഒരുപാട് പിന്നെ കൊലപാതകങ്ങളും അത് പിടിച്ചു പറയൊക്കെ നടത്തി. അവസാനം എന്തായി, ഞാൻ ഒരു സപ്തമുനികൾ അതിനെ പോകുന്നു, അവരെ സപ്തർഷികൾ അവരെ ചോദിക്കേണ്ടായി, നീ ഇതെല്ലാം എന്തിന് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറയും, നീ പോയി നിന്റെ ഭാര്യയോട് ചോദിക്കൂ. അവിടെ ചെന്നപ്പോ അവള് പറഞ്ഞു, നമ്മള് ചെയ്യുന്ന കർമ്മം താൻ താൻ നിരന്തരം
ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നീ വരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഓരോരുത്തരും നമ്മൾ ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ഓഫീസുകളിലെല്ലാം പല കൃത്രിമങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം അതിന്റെ എല്ലാം ഫലം ആ ഭാര്യയോ കുട്ടികളോ അനുഭവിക്കുന്നില്ല, അത് നമ്മൾ തന്നെ അനുഭവിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ ദുഷ്കർമ്മ ഫലങ്ങളും നമ്മൾ തന്നെ അനുഭവിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആ മുന്നോട്ടുള്ള ഗതി നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. അങ്ങനെ അവിടുന്ന് വാൽമീകിയുടെ വചനങ്ങളെല്ലാം കേട്ടുകൊണ്ട് വാൽമീകി സ്തുതിക്കുന്നുണ്ട്. ആ ഭഗവാനെ ഒരുപാട് സ്തുതിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞ്. അങ്ങനെ വാൽമീകി എങ്ങനെയാ ജനിച്ചെന്നൊക്കെ പറയും, വാൽമീകത്തിൽ നിന്നുണ്ടായി. അങ്ങനെ അവര് പറഞ്ഞു പോകും, സപ്തർഷികൾ പറഞ്ഞു പോകും. ഇവിടെ ഇരുന്ന് രാമ അങ്ങനെ മാനസാന്തരപ്പെടുകയാണ് ഭാര്യയുടെ വാക്ക് കേട്ടിട്ട്. അങ്ങനെ അവര് പറയും രാമ എന്നുള്ള നാമം ജപിച്ചുകൊണ്ടിരിക്കാൻ പറയും. അങ്ങനെ അവര് പോണു. തിരിച്ചു വരുമ്പോൾ അത്രയും കാലം തപസ് ചെയ്ത് രാമനാമം ചൊല്ലിക്കൊണ്ട് ആ കാട്ടാളനായിരുന്ന ഋഷി വളരെ ജ്ഞാനിയായി മഹർഷിയായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരിലും നമ്മളിലെ ഗുണങ്ങൾ മനസ്സിലാക്കി അതിനെ ഉയർത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ വളരെ ഉയർന്ന നിലയിലേക്ക് പോകും. ഇപ്പൊ കുട്ടികളുടെ ആയാലും അവരിലുള്ള ഗുണങ്ങളൊക്കെ കണ്ടെത്തി അവരിൽ ഏതാണ് ഇൻട്രസ്റ്റ് എന്നറിഞ്ഞ് അവരെ അതിന് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അവരാ ഉയർന്ന തലത്തിലെത്തും. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി കുട്ടികൾ അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിലൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഗുണപാഠം നമുക്ക് വാൽമീകിയുടെ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. സമയമായി വളരെ. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും പറയാൻ സാധിച്ചത് ഇതൊക്കെ ഒരുപാട് നേരം പറഞ്ഞാലും കഴിയാത്ത ഒരു രാമകഥകള്. നമുക്ക് ഇനിയും കുറേ ദിവസം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും കുറേ രാമതത്വങ്ങൾ പഠിക്കാനും അത് പ്രവർത്തിക്കാനും മനസ്സിൽ കൂടെ അതെല്ലാം കടന്നു പോയിക്കൊണ്ട് അതുപോലെ ജീവിക്കാനും നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയോം. ഹരിയോം അക്ക. ശരിക്കും കഥ എത്ര കേട്ടിട്ടും മതിയാവണില്ല. അപ്പം ജയ് ശ്രീരാം. നമ്മളെ എസ് പി വൈസസ് എൻ വൈ സി മലയാളം ഏഴാം ദിവസം നടത്തിയ പാരായണം ചെയ്ത അക്കമാര് ലതാ മോഹൻ അക്ക, ദേവകി അക്ക, സിന്ധു അക്ക, വിജയക്ക, ഗീതാഷിബു അക്ക, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാണ്. സാരാംശം പറഞ്ഞു തന്ന രമാക്കയ്ക്ക് പ്രത്യേക നന്ദി. ഇതിന്റെ ബാക്കപ്പ് ആയിട്ട് റെഡിയായി നിൽക്കുന്ന നിന്നുകൊണ്ടിരുന്ന ഗിരിജ അക്കയ്ക്കും ജ്യോതി അക്കയ്ക്കും സ്പെഷ്യൽ നന്ദി. ഏതായാലും സൂം നല്ല ക്ലിയർ ആയിരുന്നു ഇന്ന്. അപ്പം സമിതിയുടെ പേരിലും എൻ്റെ പേരിലും എല്ലാവർക്കും നന്ദി. ഇന്നത്തെ രാമായണം ഇവിടെ അവസാനിക്കുകയാണ്. ഹരിയോം. ഹരിയോം. ഓട്ട് ഗോപ്പ. എല്ലാവരും നമസ്കാര സ്ഥിതി. കണ്ണുകളടയ്ക്കാം, നേരെ ഇരിക്കാം. മന്ദഹാസം മറക്കരുത്. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തോ മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഹരി ഓം.